ഒന്നാം ടേം പരീക്ഷയ്ക്ക് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കുകൾ ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലെ ടേം മാർക്ക് ഡോട്ട് ഒ ടി എസ് എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. ഒന്നാമത്തെ വരിയിൽ റോ നൽകിയ ഫസ്റ്റ് ടേം എക്സാം മാർക്ക് ഷീറ്റ് എന്ന ഹെഡിംഗ് മെർജ് സെൽ സങ്കേതം ഉപയോഗിച്ച് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക. ടോട്ടൽ എന്ന് ചേർത്ത നിരയിൽ ആകെ മാർക്ക് സം ഫംഗ്ഷൻ ടൂളിൻ്റെ സഹായത്തോടുകൂടി രേഖപ്പെടുത്തുക. വിഷയാടിസ്ഥാനത്തിൽ ഒരു ബാർ ഡയഗ്രാം വരയ്ക്കുക. കൂടുതൽ മാർക്ക് നേടിയ വിഷയത്തിൻ്റെ നിരയുടെ പശ്ചാത്തല നിറം പച്ചയായി ഗ്രീൻ നൽകുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേം മാർക്ക് എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബറോഫീസ് കാൽക്കിലാണ്. നമുക്ക് ലിബറോഫീസ് കാൽക്ക് തുറക്കാം. പക്ഷേ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് കൂൾ ഡോക്യുമെൻസിലുള്ള ടേം മാർക്ക് ഡോട്ട് ഒ ടി എസ് എന്ന ഫയൽ ഇവിടെ തന്നിട്ടുണ്ട്. അത് തുറന്ന് അതിലാണ് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഹോമിലെ കൂൾ ഡോക്യുമെൻസിൽ നിന്ന് ടേം മാർക്ക് ഡോട്ട് ഒ ടി എസ് എന്ന ഫയൽ നമുക്ക് തുറക്കാം. ഹോമിലെ കൂൾ ഡോക്യുമെൻസ് എന്ന ഈ ഫയലിനകത്ത് ഫോൾഡറിനകത്തുള്ള ടേം മാർക്ക് ഡോട്ട് ഒ ടി എസ് എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് തുറക്കാം. ഇനി ഇവിടെ ഒന്നാമത്തെ വരിയിൽ നൽകിയ ഫസ്റ്റ് ടേം മാർക്ക് ഷീറ്റ് എന്ന ഹെഡിംഗ് മെർജ് സെൽ സങ്കേതം ഉപയോഗിച്ച് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഫസ്റ്റ് ടേം മാർക്ക് ഷീറ്റ് എന്ന് എഴുതിയ ഈ ഒന്നാമത്തെ സെല്ലിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ മൂന്ന് സെല്ലുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയുള്ള ഈ ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാം. മെർജ് ആൻഡ് സെൻറ്റർ സെൽസ് എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചത് കാണാം. ടോട്ടൽ എന്ന് ചേർത്ത നിരയിൽ ആകെ മാർക്ക് സം ഫംഗ്ഷൻ ടൂളിൻ്റെ സഹായത്തോടുകൂടി രേഖപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കൂ, ടോട്ടൽ എന്ന് എഴുതിയ ഈ ഒരു വരിയുടെ നേരെയുള്ള ഈ കോളത്തിൽ നമ്മൾ സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സീക്വൽ ടു സം സി ത്രീ ടു സി സെവൻ എന്ന് വന്നത് കാണാം. മൗസ് വേറെ എവിടെയൊന്നും ക്ലിക്ക് ചെയ്യാതെ എൻറ്റർ കീ അമർത്തി കഴിഞ്ഞാൽ ടോട്ടൽ ഇവിടെ 191 എന്ന് വന്നത് നമുക്ക് കാണാം. ഇനി വിഷയാടിസ്ഥാനത്തിൽ ഒരു ബാർ ഡയഗ്രം വരയ്ക്കുകയാണ് വേണ്ടത്. വിഷയാടിസ്ഥാനത്തിൽ ഒരു ബാർ ഡയഗ്രം വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വിഷയം അതുപോലെ അതിൻ്റെ മാർക്കുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ മലയാളം അതുപോലെ അതിൻ്റെ മാർക്ക് തുടങ്ങി സെലക്ട് ചെയ്ത് ഐ സി ടിയുടെ മാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഇൻസേർട്ട് ചാർട്ട് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എങ്ങനെയുള്ള ഒരു ഡയഗ്രമാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഡയഗ്രമാണ് വരുന്നത്. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ റേഞ്ച് അത് കൃത്യമായിട്ട് അത് തന്നെ മതിയെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ എന്താണ്, ഇതെന്താണ്, മാർക്കാണ്, സബ്ജക്റ്റ് മാർക്ക് എന്ന് നമുക്കിതിനൊരു ടൈറ്റിൽ നൽകാം, സബ്ജക്റ്റ് മാർക്ക്. ഇനി എക്സ് ആക്സിസിൽ നമ്മൾ എന്താണ് ഇവിടെ വരുന്നത്, എക്സ് ആക്സിസിൽ സബ്ജക്റ്റുകളാണ് ഇവിടെ എക്സ് ആക്സിസിൽ വരുന്നത്. നമുക്കവിടെ സബ്ജക്റ്റ് എന്ന് എഴുതാം. അതുപോലെ നോക്കൂ, ഇതിൻ്റെ വൈ ആക്സിസിൽ ഇതിൻ്റെ മാർക്കാണ് വരുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ നമുക്ക് മാർക്ക് എന്നും കൂടെ രേഖപ്പെടുത്തി ഫിനിഷ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് മാർക്കിൻ്റെ ഒരു ഗ്രാഫ്, ഇവിടെ സബ്ജക്റ്റുകൾ അവിടെ ഇവിടെ മാർക്ക് എന്ന രൂപത്തിൽ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ വന്നത് നമുക്ക് കാണാം. ഇനി കൂടുതൽ മാർക്ക് നേടിയ വിഷയത്തിൻ്റെ നിരയുടെ പശ്ചാത്തല നിറം പച്ചയാവണം. നോക്കൂ, ഇവിടെ കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ളത് ഐ സി ടി ആണ്, 45 മാർക്കാണ്. നമുക്ക് ഈ ഒരു നിര റോ നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ കളർ എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു ഗ്രീൻ കളർ അവിടെ നൽകാം. ഇനി തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേം മാർക്ക് എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുകയാണ് വേണ്ടത്. അതിനിവിടെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേം മാർക്ക് എന്ന് പേര് നൽകുന്നു. ഹോമിലുള്ള നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ തുറന്ന് അതിലേക്ക് ഇത് സേവ് ചെയ്യുന്നു. ഏറ്റവും മുകളിലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ടേം മാർക്ക് എന്ന് വന്നത് ശ്രദ്ധിക്കുക.